ഇരിക്കണത. ഞാൻ എന്താ ദൈവത്തിനോട് പറഞ്ഞത്? ഇതാ ഗണികത, ഇതാ പ്രാണങ്ങള് പറയുമോ? അങ്ങനെ പറയാൻ പാടില്ല. പറയേണ്ടത് പിന്നെ എങ്ങനെയാണ്? പ്രാണങ്ങള് ശരീരം പരിത്യജിക്കപ്പെടുന്നു എന്ന് വക്തവ്യമാകുന്നത്. പ്രാണങ്ങൾ ശരീരത്തിനെ ഉപേക്ഷിക്കണമെന്നേ പറയാൻ പാടുള്ളൂ, അല്ലാതെ മറ്റൊരിക്കലും പറയാൻ പാടില്ല. ശരീര പ്രാണങ്ങളെ കളയണമെന്നുള്ളത് രണ്ടായാലും ഒന്നല്ലേ തിക്കുന്ന ഫലം. ശരീരം പ്രാണങ്ങളെ കളഞ്ഞാലും പ്രാണങ്ങൾ ശരീരത്തിനെ ഉപേക്ഷിച്ചാലും സിദ്ധി കൂടെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതോ അതിനുള്ള വ്യത്യാസമുണ്ടോ? അങ്ങനെ മറ്റൊരാളെന്നോന്ന് സംശയം. ഭവാന്റെ അഭിപ്രേതം എന്താണ്? ചാണ്ഡില്യൻ തന്റെ ആഗ്രഹം എന്താ? താൻ എന്താ ഇപ്പൊ ആദ്യം വിചാരിക്കുന്നത്? ഞാനോ എന്റെ ആഗ്രഹം എന്താണെന്നുള്ളത് ഞാൻ അങ്ങയോട് പറയാം. ൂറ്റെട്ടല്ല ആയിരത്തെട്ട് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ചിലവർക്ക് കുറച്ച് അനാരിശ കുറഞ്ഞപ്പോ ഇത് അതുകൊണ്ടും പ്രയോജനമില്ല. ഇനി ഞാൻ എന്താ അവിടെ ചെയ്യാൻ? അതെങ്ങനെ ആശ്രയിച്ചു നോക്കുക. എന്തിനാണുള്ളത് ഞാൻ പറയാം? ഈ സമയത്ത് എന്തേ തനിക്ക് സങ്കടം ഉണ്ടാവാൻ തന്നെ അങ്ങ് ചോദിക്കണം. അമ്മ സഹണോ എങ്ങനെ സുജനമായി തീർന്നു? താനൊരു സന്യാസിയുടെ ശിഷ്യൻ, അവളൊരു ഗണിക, അങ്ങനെയുള്ള നിങ്ങൾ തമ്മിൽ സുജനാവണത് എങ്ങനെയാണ് എന്നല്ലേ അങ്ങയുടെ എന്താണല്ലേ സംശയം? സ്വാമിയെ ഞാൻ വെറുതെ ഇല്ല പറയണത്, ഞാൻ ചില അടിസ്ഥാനങ്ങൾ കണക്കാക്കിയിട്ടെന്നേ പറയണത്. അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ പ്രതിബന്ധി ഉണ്ടോ? ഒക്കെ ഞെസിക്കലേ ഉള്ളു. സന്യാസം ഞെസിക്കുക, ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കുക. ഒന്നിന് ആസക്തി ഇല്ലാതെ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിരിക്കുന്നവരാണ് സന്യാസിമാര്.
ആരോടെങ്കിലും ഈ വർഗത്തിന് സ്നേഹമുണ്ടോ? അപ്പ ആരാ അടുത്തു വെച്ചാൽ ഇപ്പളെങ്കിലൊന്നും വരാൻ തോന്നിയില്ലോ. ഞാൻ പറയണ്ടോ ഓർമ്മയില്ലേ? നന്നായി, എന്തായാലും സന്തോഷായി. ആ അടുത്തുള്ള ആളോട് വളരെ സ്നേഹമാണ് പ്രതിപത്തിയാന്ന് തോന്നും. അങ്ങനെ ഒരാളെങ്കിലും പോയിട്ട് വേണമല്ലോ ചിന്താ നോക്കി. ഇയാളെ പോകേണ്ട താമസം മുഷിഞ്ഞിരിക്കുമോ എന്ന് മനസ്സിലായി. ഇങ്ങനെ പോരൂ. പിന്നെ അയാളോടായി ആരാണ് അവരുടെ അടുത്ത് വെച്ചാൽ അവരോടാ പ്രതിപത്തി. അവര് പോയാലോ അവരുടെ കൂടെ അവരോടുള്ള പ്രതിപത്തി മുമ്പ് ചെയ്തു. അതുപോലെ തന്നെയല്ലേ കന്യാജിമാർ ഒരാളോട് സ്നേഹിക്കാത്തവരാണ് ഈ ഗണികകളും വേശികളും. ആരോടും പ്രത്യേകിച്ച് മമതയില്ലാത്ത വർഗമാണ്. അതുകൊണ്ടാണ് എന്റെ സ്മൃതിനാണ് എന്ന് പറയാൻ കാരണം. സന്യാസിമാർക്ക് ഒന്നിനും പ്രതിപത്തിയില്ലാത്തവരാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പറയലെന്താ? ദുർലഭ സ്നേഹനാണ് എങ്കിലും